ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ 2024 ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ കുറേ ഡൗട്ടുകൾക്കുള്ള മറുപടിയാണ് തരുന്നത് ഇതിൽ. അതുപോലെ 2024 എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റിയത് എന്നുള്ളതും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വിസിറ്റ് വിസ ടീച്ചേഴ്സിനോടാണ്. വിസിറ്റ് വിസ ടീച്ചേഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ചിലർ എൻ്റെ അടുത്ത് ചോദിക്കും, ടീച്ചറെ കുറെ ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ എന്താ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തത്? അപ്പൊ നിങ്ങൾക്കുള്ള മറുപടി, വിസിറ്റ് വിസ, ഉംറ വിസ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവാനുള്ളതാണ് ഈ വിസ. ഇതിൽ ജോലി ചെയ്യാൻ അലൗഡ് അല്ല. അപ്പോൾ കുറെ പേര് അറിയാത്തവരുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞല്ലോ ഫാമിലി വിസയിലുള്ള ടീച്ചേഴ്സിനും വർക്ക് ചെയ്യാൻ പറ്റില്ല, അതാണ് സൗദിയിലെ റൂളെന്ന്. യെസ്, അതായിരുന്നു റൂള്. എന്നാൽ 2013 ശേഷം ഫാമിലി വിസയിലുള്ള ടീച്ചേഴ്സിന് വർക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷന് സൗദി ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. അതായത് അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം ഒരു അജീർ ലൈസൻസ് എടുത്തുകൊണ്ട്. ആ ലൈസൻസ് ആരാണ് എടുക്കേണ്ടത്? അത് സ്കൂളാണ് നമുക്ക് എടുത്തു തരുന്നത്. നമ്മുടെ ക്വാളിഫിക്കേഷനും നമ്മളുടെ ഡെമോൺസ്ട്രേഷനും എല്ലാം ഓക്കെ ആയി സ്കൂളിന് ആ ഒരു ടീച്ചറെ വേണമെന്നുണ്ടെങ്കിൽ സ്കൂൾ അവിടെ ആ ടീച്ചറെ എടുക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ സ്കൂളാണ് അജീർ ലൈസൻസ് നമുക്ക് തരുന്നത്. അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരോടും കൂടെ എല്ലാവരും അതാണ് ക്ലാരിഫിക്കേഷനാണ് അതൊക്കെ. പിന്നെ വിസിറ്റ് വിസ ടീച്ചേഴ്സ് നമ്മുടെ തബൂക്ക്, എന്താ ജിസാൻ, ഇങ്ങനെയുള്ള റിമോട്ട് ആയിട്ടുള്ള കുറച്ച് പ്ലേസസിൽ ചില ടീച്ചേഴ്സിന് ജോബ് കിട്ടിയിട്ടുണ്ട് അറബ് സ്കൂളുകളിൽ എന്നെനിക്ക് ചിലരൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജിദ്ദയിലുള്ള ചില സ്കൂളുകൾ പ്രൈവറ്റ് സ്കൂളുകളിൽ കിട്ടിയെന്ന് പറഞ്ഞു. അതുപോലെ ബംഗ്ലാദേശ് സ്കൂള്, ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂള്, ഇങ്ങനെ ഇത്രയാണല്ലോ നിങ്ങളുടെ ഡൗട്ട്. അപ്പോൾ വിസിറ്റ് വിസ ടീച്ചേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അറ്റസ്റ്റഡ് ടീച്ചർ അല്ലെങ്കിൽ, അതുപോലെ വിസയിലുള്ള ടീച്ചർ അല്ലെങ്കിൽ, അജീർ ലൈസൻസ് ഇല്ലാത്തൊരു ടീച്ചറാണെങ്കിൽ സ്കൂളിനാണ് ഫൈൻ വരുന്നത്. അപ്പോൾ സ്കൂള് 5,000-6,000 റിയാല് ഒരു വിസിറ്റ് വിസ ടീച്ചർ എടുത്തു കഴിഞ്ഞാൽ മിനിസ്ട്രിക്ക് കൊടുക്കേണ്ടി വരും ഫൈനായിട്ട്. പിന്നെ വരുന്നത് ചില പ്രൈവറ്റ് സ്കൂളുകൾ എടുക്കുന്നുണ്ട് ടെമ്പററി ബേസ്ഡ് ഒക്കെ ആയിട്ട്. പെട്ടെന്ന് ടീച്ചറെ വേണം, ടീച്ചറിനെ കിട്ടുന്നില്ലെങ്കിൽ അവരെടുക്കും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള വിസിറ്റ് വിസ ടീച്ചേഴ്സിനെ. അപ്പോൾ നിങ്ങളുടെ സാലറി കുറവായിരിക്കും, എന്നാലും ഒരു എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ വരുന്നതാണ് നമ്മുടെ ഇന്ത്യൻ എംബസി സ്കൂള്, ബംഗ്ലാദേശ് സ്കൂള്, ഇങ്ങനെയുള്ള എംബസി സ്കൂളുകളിൽ മിനിസ്ട്രി റൂളല്ല എല്ലാ റൂളും അവർ ഫോളോ ചെയ്യുന്നില്ല. കാരണം ഇപ്പം നമുക്കിപ്പോൾ ഹോളിഡേ ആണ് ഇവിടെ ഈ ഒരു 1 വീക്ക്. നമ്മുടെ എല്ലാ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂള്, പ്രൈവറ്റ് സ്കൂളുകളിലെല്ലാം ഹോളിഡേയ്സ് ആണ്. എന്നാലും നമ്മുടെ എംബസി സ്കൂളൊക്കെ ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അതായത് അവർക്ക് മിനിസ്ട്രിയുടെ ആ റൂളല്ല അവർ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാൽ ചില റൂളുകൾ അവരും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിസിറ്റ് വിസ ടീച്ചേഴ്സിൻ്റെ ആ ഡൗട്ട് ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത്, ചില ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ടായിരുന്നു അറ്റസ്റ്റഡ് ഡിഗ്രി. അറ്റസ്റ്റഡ് ഡിഗ്രി നിർബന്ധമാണോ എന്നുള്ളത് പല ഡീറ്റെയിൽസും ചോദിക്കാറുണ്ടായിരുന്നു. അറ്റസ്റ്റഡ് ഡിഗ്രി നിർബന്ധമാണ്. ബട്ട് ഇപ്പൊ 2023-24 നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അറ്റസ്റ്റഡ് ഡിഗ്രി ഇല്ലെങ്കിലും നോ പ്രോബ്ലം, അവർ നിങ്ങൾക്കൊരു 2-3 മന്ത്സ് ഡിഗ്രി അറ്റസ്റ്റ് ചെയ്യാനുള്ള ടൈം തരും. എങ്ങനെയുള്ള ടീച്ചേഴ്സിന്? നിങ്ങളിവിടെ ഫാമിലി വിസയിൽ നിൽക്കുന്ന ടീച്ചേഴ്സാണ്. ഫാമിലി വിസയിൽ ഇക്കാമ ഉള്ള ഒരു ടീച്ചറാണ്. നിങ്ങൾ നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മാസ്റ്റർ ഡിഗ്രി ഒക്കെ ഉള്ള സബ്ജക്ട് എക്സ്പേർട്ട് ആണ്. അതുപോലെ നിങ്ങളുടെ ഡെമോൺസ്ട്രേഷനിലും നിങ്ങൾ നല്ലൊരു ടീച്ചറായിട്ട് സ്കൂള് നിങ്ങളെ ഹയർ ചെയ്താൽ അവർ നിങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്യാൻ ഒരു 2-3 മന്ത്സ് തരും അങ്ങനെയുള്ള ടീച്ചേഴ്സിന്. അതില്ലാണ്ട് ചില ടീച്ചേഴ്സ് മെസ്സേജ് ചെയ്യാറുണ്ട്, ഞാൻ വിസിറ്റ് വിസയിലാണ് ഇപ്പോൾ ഉള്ളത്, എനിക്ക് സ്കൂളിൽ ജോലി കിട്ടിയാൽ ഞാൻ വിസ എടുത്തു വരാം, അപ്പോൾ ഞാൻ ഡിഗ്രി അറ്റസ്റ്റ് ചെയ്യാം എന്നുള്ളത്. അങ്ങനെയുള്ള ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിസിറ്റ് വിസയിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അവിടുന്ന് നാട്ടിൽ നിന്ന് അറ്റസ്റ്റ് എങ്കിലും ചെയ്ത് വരിക. അപ്പോൾ പെട്ടെന്ന് ഒരു അർജൻറ്റ് വേക്കൻസി വരുമ്പോൾ സബ്ജക്റ്റ് നോളജ് ഉള്ളൊരു ടീച്ചറാണെങ്കിൽ നിങ്ങൾക്കൊന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഡിഗ്രി ഒക്കെ അറ്റസ്റ്റഡ് ആണ്, ബട്ട് വിസിറ്റ് വിസയാണ്. അങ്ങനെ നിങ്ങളൊരു ടെമ്പററി ബേസ്ഡ് ആയിട്ട് ഒരു 1 മന്ത് ഒക്കെ അവിടെ എടുക്കുന്നെങ്കിൽ, നിങ്ങൾ നല്ല ടീച്ചറായിട്ട് പെർഫോം ചെയ്താൽ
ഒരുപക്ഷെ ആ സ്കൂള് നിങ്ങൾക്ക് നെക്സ്റ്റ് അക്കാദമിക് ഇയറിലേക്കൊക്കെ ചാൻസ് തരും. അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിസയിൽ പെർമനന്റ് വിസ, അതായത് ഫാമിലി വിസ ഒക്കെ എടുത്തിട്ട് വരാം. അതിന് നിങ്ങളുടെ കയ്യിൽ ഒരു അറ്റസ്റ്റഡ് ഡിഗ്രി വേണ്ടേ? അല്ലാതെ ജോബ് കിട്ടി കഴിഞ്ഞിട്ട് വിസ എടുക്കാം, അറ്റസ്റ്റ് ചെയ്യാം എന്ന് പറയാൻ അത്രയും കോമ്പറ്റീഷൻ ആണ് ഇവിടെ. നമ്മളെ നാട്ടിലല്ലല്ലോ, എല്ലാ നാടുകളിലുള്ള ആളുകളും ഇവിടെ ജോബിന് വേണ്ടി നോക്കുന്നവരല്ലേ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എങ്കിലും ഒന്ന് അറ്റസ്റ്റ് ചെയ്യാൻ നോക്കുക. അതാണ് എനിക്ക് നിങ്ങളോട്, ജസ്റ്റ് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യമാണ്. സർട്ടിഫിക്കറ്റ് ഇനിയിപ്പോൾ ഡിഗ്രി കംപ്ലീറ്റഡ് ഒക്കെ ആയിട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ പോകുന്നതിൻ്റെ ശേഷം വീട്ടിലുള്ളവർക്ക് പോയിട്ട് നിങ്ങളുടെ പെർമിഷനോടെ അറ്റസ്റ്റേഷൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ, സൗദി അറ്റസ്റ്റേഷൻ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി റെഗുലർ ഡിഗ്രി ആയിരിക്കണം. അതായത് ഓൺലൈൻ ഡിഗ്രി, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് ഇങ്ങനെയുള്ള ഡിഗ്രികൾ സൗദി അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കില്ല. അതുപോലെ ഓഫർ ലെറ്ററും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഒരു വർക്ക് ചെയ്യാതെ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് UAE അറ്റസ്റ്റേഷന് പെട്ടെന്ന് കിട്ടും 15 days കൊണ്ട്. 4500 ആയിരുന്നു ചാർജ്, അത് കുറവാണ്. അതെടുത്താൽ നിങ്ങൾക്ക് സൗദി അറേബ്യയിലെ സ്കൂളുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് പാസ്പോർട്ടിൻ്റെ കാര്യം. ഇതുപോലെ തന്നെ നാട്ടിലുള്ള ചില ടീച്ചേഴ്സ് പറയുന്നതാണ്, വിസയുള്ള ജോബുണ്ടോ, അപ്പോൾ അവർ പാസ്പോർട്ട് എടുത്തിട്ടില്ല, ഡിഗ്രി അറ്റസ്റ്റ് ചെയ്തിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല, ക്വാളിഫിക്കേഷൻ അവർക്കുണ്ട്, അവർക്ക് ഇൻ്റർനാഷണൽ സ്കൂളുകളിൽ ടീച്ചറാവണം. എങ്ങനെയാണ് നടക്കുക? പെട്ടെന്ന് ഒരു സ്കൂള് വിസ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, നാട്ടിൽ നിന്ന് ടീച്ചേഴ്സിന് എടുക്കുന്ന നോട്ടിഫിക്കേഷനൊക്കെ വന്നു, നിങ്ങൾ അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ല, പിന്നെ അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യണ്ടേ പാസ്പോർട്ടൊക്കെ എടുത്ത്? അപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇൻ്റർനാഷണലി ജോബ് നോക്കുന്നവരാണെങ്കിൽ ഈ രണ്ട് കാര്യം മിനിമം ചെയ്തു വെക്കാൻ ശ്രമിക്കുക. പാസ്പോർട്ട് എടുക്കുക, ഡിഗ്രി ഒക്കെ അറ്റസ്റ്റ് ചെയ്ത് അതെല്ലാം റെഡിയാക്കി വെക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ടീച്ചേഴ്സിനെ ടീച്ചർ വേക്കൻസി നോക്കിയിട്ട് പോകുന്നത്. പിന്നെ ചില ടീച്ചേഴ്സ് ചോദിക്കുന്നുണ്ട്, ഞാൻ ഗൾഫിൽ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അറ്റസ്റ്റേഷൻ നേരത്തെ എടുത്ത് വെക്കേണ്ടതുണ്ടോ? നേരത്തെ എടുത്ത് വെക്കണം. പിന്നെ വേറെ ടീച്ചേഴ്സ് ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ അറ്റസ്റ്റേഷൻ എടുത്താൽ എത്ര വർഷത്തേക്കാണ് വാലിഡിറ്റി? നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ആ സീലും കാര്യങ്ങളും വെച്ചാൽ പിന്നെ ലൈഫ് ടൈം അത് വാലിഡ് ആണ്, അറ്റസ്റ്റ് ചെയ്തു സൗദി എംബസി ആവട്ടെ UAE ആവട്ടെ. ഓക്കെ, അപ്പോൾ അതെനിക്ക് പ്രശ്നമാകും? ഒരു പ്രശ്നമല്ല. ഒരു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ വെരിഫൈ ചെയ്യാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ്, നിങ്ങൾ ശരിക്കും യൂണിവേഴ്സിറ്റി പോയി എക്സാം എഴുതി കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് ആണെന്നുള്ള പ്രൂഫാണത്, വെരിഫൈ ചെയ്യാന്ന്. അപ്പോൾ അത് നല്ലതല്ലേ? അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, വിച്ച് ഡിഗ്രി ഷുഡ് ബി അറ്റസ്റ്റഡ്, അറ്റസ്റ്റ് ചെയ്യേണ്ട ഡിഗ്രി ഏതാണ്? അത് നമ്മൾ സൗദി പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രിയും BEd ഉള്ള ഒരു ടീച്ചറാണെങ്കിൽ, ഡിഗ്രി മാത്രമുള്ള ആളാണെങ്കിൽ ആ ഡിഗ്രി മാത്രം അറ്റസ്റ്റ് ചെയ്ത് വരിക. നിങ്ങൾക്ക് ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രിയും BEd അങ്ങനെ കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ഈ എല്ലാ സബ്ജക്റ്റും ഡിഗ്രി മാസ്റ്റർ ഡിഗ്രി എല്ലാം സെയിം സബ്ജക്റ്റിലാണെങ്കിൽ, ഫോർ എക്സാമ്പിള് നിങ്ങൾക്ക് BSc, നിങ്ങളിപ്പോൾ BSc മാത്ത്, MSc കമ്പ്യൂട്ടർ, പിന്നെ BEd ഇൻ മാത്ത്, ഇത് മൂന്നുമാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് വിചാരിക്കുക, ഈ മൂന്ന് സംഭവം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മാത്ത് ടീച്ചറായിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ BSc മാത്ത് മാത്രം അറ്റസ്റ്റ് ചെയ്താൽ മതി, മറ്റ് രണ്ടും നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. BEd അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ടീച്ചിങ് ലൈസൻസ് ആണ് BEd. ഓക്കെ, ഇത് നിങ്ങളുടെ ക്വാളിഫിക്കേഷന് BSc മാത്ത്, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അല്ല നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ മാത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റും, ചില ക്ലാസ് മാത്തും കമ്പ്യൂട്ടറും പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. കാരണം അറ്റസ്റ്റ് ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ ഇത് രണ്ടും അറ്റസ്റ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ സൗദി പ്രിൻസിപ്പളോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത്. അല്ല നിങ്ങൾക്ക് രണ്ടും മാത്തിലാണെങ്കിൽ, BSc മാത്ത്, MSc മാത്ത് ഇങ്ങനെയാണെങ്കിൽ, ഇതിൽ BSc ഓർ MSc ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്താൽ മതി, രണ്ടും അറ്റസ്റ്റ് ചെയ്യേണ്ട, ക്യാഷ് നല്ല എക്സ്പെൻസീവ് ആണല്ലോ, ചെയ്യണമെന്നില്ല എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് എന്തായിരുന്നു? പാസ്പോർട്ടിൻ്റെ ഇത്. ഇനി അടുത്ത് നിങ്ങൾ ചോദിക്കുന്നത് ട്യൂഷൻ്റെ കാര്യമായിരുന്നു.
ഈ ട്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇവിടെ ഇപ്പോഴും ഇല്ലീഗലാണ്. നമുക്ക് ലൈസൻസ് എടുക്കുന്ന ഒരു ഓപ്ഷൻ സൗദി അറേബ്യയിൽ വന്നിട്ടില്ല. ദുബായിലാണ് ട്യൂഷന് ലൈസൻസ് കൊടുത്തു തുടങ്ങിയിരിക്കുന്നത്. സൗദി അറേബ്യയിലല്ല, അത് ദുബായിലാണ് ട്യൂഷന്റെ ലൈസൻസ് കൊടുക്കുന്നത്. ഇവിടെ ഇതുവരെ അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഓൺലൈനൊക്കെ ആയിട്ട് ട്യൂഷൻ എടുക്കുന്ന ടീച്ചേഴ്സ് അഡ്വർടൈസ്മെന്റ് അതായത് പോസ്റ്റ് നിങ്ങൾ കൊടുക്കുമല്ലോ, ആ ട്യൂഷനിൽ കുറേ ടീച്ചേഴ്സ് കൊടുക്കുന്ന ഒരു സംഭവമാണ് KG2 ക്ലാസ് 10 അല്ലെങ്കിൽ 12 വരെ ട്യൂഷൻ എടുക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ നിങ്ങളൊരു പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ആരും വിളിക്കില്ല, കാരണം എക്സ്പേർട്ട് അല്ല, നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് അല്ല. ഇതിൽ തന്നെ എത്ര കുട്ടികൾക്ക് നിങ്ങൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കും ഇങ്ങനെ ടീച്ചർ. അപ്പം നിങ്ങൾ എപ്പോഴും ആ പോസ്റ്റിനെ KG2 ഒരു 8 ക്ലാസ് 8 പിന്നെ 9 and 10 അല്ലെങ്കിൽ 9 to 12 ഒക്കെ വരെയുള്ള ക്ലാസ്സിലേക്ക് സെപ്പറേറ്റ്. ഇപ്പൊ ഫിസിക്സോ കെമിസ്ട്രി ബയോളജി അക്കൗണ്ടിങ് അങ്ങനെ ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ അത് കൊടുത്തിട്ട് നിങ്ങൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കുട്ടികളെ കിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിച്ച പെട്ടെന്നുള്ള ഇതിന് മെയിൻലി നമ്മുടെ വിസിറ്റ് വിസ ടീച്ചേഴ്സിനുള്ള വീഡിയോ ആയിട്ടായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ട്യൂഷന്, പാസ്പോർട്ട്, അറ്റസ്റ്റേഷന്, വിസിറ്റ് വിസ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങളടുത്ത് ആഡ് ചെയ്യാണ്. ഇൻഡിവിജ്വലി കുറേ ആളുകൾ വന്നിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്, ജോബിൽ എൻ്റെ സബ്ജക്റ്റിൽ വേക്കൻസി ഉണ്ടാകുമ്പോൾ എന്നെ അറിയിക്കണേ, ട്യൂഷന് കുട്ടികൾ വരുമ്പോൾ എന്നെ അറിയിക്കണേന്ന്. എല്ലാ സബ്ജക്റ്റിലും ഉള്ള ടീച്ചേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഓരോ ടീച്ചേഴ്സിന് പോയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ മെസ്സേജ് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ജോബ് ഗ്രൂപ്പ്സ് ഉള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു ജോബ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നമ്മൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജോബ്സ് അതിൽ വന്നിട്ട് ഷെയർ ചെയ്യും. വിസ ജോബ്സ് ഉണ്ടായിരിക്കും, അല്ലാതെ ലോക്കൽ ജോബ്സ് ആയിരിക്കും. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ജോബ്സ്. പിന്നെ തൊഴിൽ വാർത്തകൾ എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല. അപ്പോൾ അതിൽ നമ്മളെ ഓഫീസ് ജോബ്സ് മാത്രമല്ല, അല്ലാത്ത ഷോപ്പുകളിലേക്കുള്ള അങ്ങനെയുള്ള ഡ്രൈവേഴ്സ് ഇങ്ങനെയുള്ള വേക്കൻസികളൊക്കെ ആ ഒരു ഗ്രൂപ്പിലാണ് വരുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ഗൾഫ് ട്യൂഷൻ എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പ്, സൗദി ജോബ് 11 നമ്മൾ അഡ്മിനുള്ളി അല്ല, എല്ലാ മെമ്പേഴ്സിനും മെസ്സേജ് ചെയ്യുന്ന പോലെ ഓപ്പൺ ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെ കാര്യമാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇനിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കുമായിട്ട് ഞാൻ വരാം. നമ്മുടെ ന്യൂ ഇയറൊക്കെ ആയി, ന്യൂ ഇയറിൻ്റെ ഗോൾസൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തോ, അതിൻ്റെ വീഡിയോ ആക്കാം നെക്സ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.